നമസ്കാരം. ശ്രീനഗറിലെ അതിമനോഹരമായ ദാൽ തടാകത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാശ്മീരിലെ പ്രസിദ്ധമായ ശിക്കാര റൈഡ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ് ദാൽ തടാകത്തിൽ അങ്ങുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ദാൽ തടാകത്തിലെങ്ങും ടൂറിസ്റ്റുകളെയും കൊണ്ട് നടക്കുന്ന ശിക്കാര റൈഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു സൈഡിൽ മുഴുവൻ ഹൗസ് ബോട്ടുകൾ ധാരാളമായിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് മൗണ്ടെയിൻ കാണാനായിട്ട് സാധിക്കും. ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ലോകത്തിൽ തന്നെ ഈ ദാൽ തടാകത്തിലാണുള്ളത്. ഇതുകൂടാതെ ഒരുപാട് ഓഫീസുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ്. ഇതുകൂടാതെ ഒരുപാട് കച്ചവടക്കാർ നമ്മുടെ അടുത്തേക്ക്, ഈ ശിക്കാര റൈഡിൻ്റെ അടുത്തേക്ക് പഴക്കച്ചവടക്കാരും പച്ചക്കറി കച്ചവടക്കാരും ബാർബിക്യൂ ഉണ്ടാക്കിയിട്ടും അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. ഇവരുടെ ഒരു പ്രധാന കച്ചവട കേന്ദ്രം കൂടിയാണ് ഈ ശിക്കാര റൈഡ് നടക്കുന്ന ദാൽ തടാകം. ഈ ദാൽ തടാകത്തിലെ വെള്ളമാണ് ഫിൽട്രേഷന് ശേഷം ഇവിടെയുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഈ ദാൽ തടാകത്തിൽ കാണാനായിട്ട് സാധിക്കുക. ദാൽ തടാകത്തിലെ ശിക്കാര സവാരി പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും ശാന്തതയുടെയും ഒരു അനുഭവമാണ്. മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, സൂര്യാസ്തമയം, ഫ്ലോട്ടിംഗ് ഗാർഡനുകൾ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ഫ്ലോട്ടിംഗ് ഓഫീസുകൾ, പക്ഷികൾ, ഇവയെല്ലാം നമുക്കിവിടെ കാണാനാകും. മനോഹരമായ ഒരു സവാരിയാണിത്. വളരെ ഭംഗിയായി അലങ്കരിച്ച ശിക്കാരയിലിരുന്ന് ചുറ്റുപാടും വീക്ഷിച്ചുകൊണ്ടുള്ള യാത്ര നമുക്കെന്നും നല്ലൊരോർമ്മയായിരിക്കും. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഫ്രൂട്ട്സോ പച്ചക്കറിയോ ചായയോ ബാർബിക്യൂവോ ഒക്കെ വാങ്ങാം. ശിക്കാര ഹൗസ് ബോട്ടിനടുത്തേക്ക് അടുപ്പിച്ചാൽ വസ്ത്രമോ കരകൗശല വസ്തുക്കളോ ഒക്കെ വാങ്ങാനാകും. ഒരു മണിക്കൂർ റൈഡിന് 750 രൂപയാണ്. ഇവിടുത്തെ ഒരുപാട് ആളുകൾക്ക് ഇതൊരു ഉപജീവന മാർഗമാണ്. ടാക്സി സ്റ്റാൻഡുകൾ പോലെ ഒരുപാട് ശിക്കാര സ്റ്റാൻഡുകളുണ്ട്. ഓരോ സ്റ്റാൻഡിനും ഓരോ പ്രസിഡൻ്റുണ്ട്. അവരാണ് ആ സ്റ്റാൻഡിലെ ശിക്കാര നിയന്ത്രിക്കുക. തുഴച്ചിൽക്കാർക്ക് മാസം 15,000 രൂപയാണ് കൂലി. ഈ തുക കൊണ്ട് ജീവിതം സാധ്യമാണോ എന്ന് ചോദിച്ചപ്പോൾ ടൂറിസ്റ്റുകൾ ടിപ്പ് തരുമെന്ന് പറഞ്ഞു. ഡിസംബർ മാസത്തിൽ ശിക്കാര റൈഡ് ഉണ്ടാകില്ല. ഇവിടമെല്ലാം ഐസ് മൂടിയിട്ടുണ്ടാകും. ഈ സമയത്ത് തുഴച്ചിൽക്കാർ മറ്റു ജോലികൾക്ക് പോകും. ഡിസംബറിൽ ഇവിടുത്തെ സ്കൂളുകൾക്കൊക്കെ അവധിക്കാലമാണ്. സോൻമാർഗിലേക്ക് മാത്രമായി ടൂറിസ്റ്റുകളുടെ വരവ് ചുരുങ്ങും. ശിക്കാര റൈഡ് ശരിക്കും ആസ്വദിക്കേണ്ടത് തന്നെയാണ്. ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഇവിടെയുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ട് ശിക്കാര റൈഡ് നടത്താനാകും. ഓപ്പൺ ഡൽ ലേക്ക് ജോ ഹെ ഇസ്കാ സൈസ് ജോ ഹെ 44 സ്ക്വയർ കിലോമീറ്റർ ഹെ പൂരെ ഡൽ ലേക്ക് കാ സൈസ് ഓർ യെ നെക്ലിസ് ഷേപ്പ് ഹെ ഓർ പഹാഡിയോ കെ ബീച്ച് മേ ഓർ ഇസ്കെ അന്തർ 1,80,000 ലോക്കൽസ് രഹത്തെ ഹെ ഐലൻഡ്സ് പെ ജോ ബാഹരി റോഡ് സൈഡ് ഹെ കിനാരെ കാ സൈഡ് ഓ ഗവർമെൻറ് കാ ഹെ ഓർ ബീച്ച് വാല ജോ ഹിസ്സ ഡൽ ലേക്ക് കാ ഹെ ഓ പ്രൈവറ്റ് ഹെ ലോക്കൽ ഫാർമേഴ്സ് കാ കിസാനോ കാ और वो जो किसान जो यहाँ रह रहे हैं वो सब्जियाँ बनाते हैं फ्लोटिंग गार्डन्स पे सब्जियाँ उगाते हैं और प्लस आइलैंड्स भी हैं छोटे छोटे जिन पे सब्जियाँ उगाई जाती हैं जैसे लौकी है खीरा है टमाटर है और मिंट है कोरिएंडर है स्प्रिंग ऑनियन है मेलन है और वाटरमेलन है मैरोज है सब सब्जियाँ यहाँ उगती है बट ओनली पोटैटोज नहीं उगता है क्योंकि पोटैटो के लिए सूखा सॉइल चाहिए और जो यहाँ पर जो पूरा जो डल लेक में लैंड है वो वेटलैंड है तो वेटलैंड पे जो भी सब्जियाँ उगती है वो यहाँ हमेशा सीजन में उगती है और जो यहाँ लोकल्स रहते हैं उनकी जो कैटेगरी है डिफरेंट है कोई शिकारा चलाता है कोई फ्रूट्स बेचता है और कोई हैंडीक्राफ्ट बेचता है बीच में और कोई हाउस बोट ऑनर है फिशरमैन्स भी हैं फार्मर्स भी हैं और इस झील के अंदर जितनी भी जगह है वो महाराजा की हुआ करती थी बाद में महाराजा के बाद ही चेंज हुआ और ये पूरा पार्ट ऑफ इंडिया जब से हो गया तब से बाद में डल लेक जो है
वो हो गया सेंटराइज। तो इसका जो डिपार्टमेंट है डल लेक का, लेक्स एंड वाटरवे डेवलपमेंट अथॉरिटी, वो दिल्ली का डिपार्टमेंट है। इसका केयर, इसका खर्चा, इसकी सफाई सब सेंटर को करना पड़ता है। और डल लेक बहुत ही बेहतरीन जगह है और यहाँ आना चाहिए, ये बहुत खूबसूरत है। हमारा ट्रेडिशनल शिकारा राइड ये बहुत ही फेमस है। और डल लेक फर्स्ट टूरिस्ट प्लेस ऑफ कश्मीर, ये पहली टूरिस्ट प्लेस है कश्मीर की और ये बहुत ही फेमस है। और पहले से ही लोग यहाँ आया करते थे, कैपिटल सिटी में ही ज़्यादा घूमते थे। बाद में डेवलप हुआ धीरे धीरे, पहलगाम हो गया, बाद में सोनमर्ग हो गई, गुलमर्ग हो गया, दूध पथरी हो गई, पर डल लेक फर्स्ट टूरिस्ट प्लेस है श्रीनगर की। और ये टच में ही है, श्रीनगर के पास ही है डल लेक, पूरा श्रीनगर एरिया ही है। और यहाँ की हाउस बोट एकोमोडेशन भी बहुत फेमस है, हाउस बोट में बैठना, अक्सर लोग होटल्स में बैठते हैं। और अभी हाउस बोट्स में एक बार अगर आना चाहिए कश्मीर तो हाउस बोट में भी बैठना चाहिए, शिकारा राइड करना चाहिए। और शिकारा राइड के लिए जो आपने ये पैकेज लिया है ना एक घंटे का, ये इनफ नहीं है। शिकारा राइड बहुत ही अगर अच्छी तरह करना चाहिए ना, तो डल लेक के अंदर जगहें हैं, विजिटिंग पॉइंट्स है, जैसे स्पोर्ट्स पॉइंट है, नेहरू पार्क गार्डन था जो पहले मैंने बताया आपको, उसके बाद कबूतर खाना है, महाराजा का समर हाउस, और उसके बाद चार चिनारी गार्डन है, उसके बाद वाटर लिली का झील है, लोटस लेक्स हैं, फ्लोटिंग लैंड्स है, कैमल ब्रिज है, मोगल लेक है, नगीन लेक है। ये सब देखने के लिए कम से कम 5 घंटे का टाइम होना चाहिए, तभी कंप्लीट शिकारा राइड होता है। घंटे के लिए जो हमारा गवर्नमेंट का रेट है वो है 740 रुपीज़ पर आवर। ഫ്ലോട്ടിംഗ് ഫ്രൂട്ട് മാർക്കറ്റിൽ നിന്ന് ഞങ്ങളും ഒരു ബൗൾ ഫ്രൂട്ട്സ് വാങ്ങി. ചെറിയൊരു ബൗളിൽ കുറച്ച് ഫ്രൂട്ട്സ് മാത്രം അരിഞ്ഞിട്ടിരിക്കുന്നതിന് 100 രൂപയാണ് ചാർജ്. പക്ഷേ ഇതവരുടെ ഒരു ഉപജീവന മാർഗമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമുക്ക് അത് ഇത്രയധികം രൂപ കൂടുതലാണ് എന്നൊന്നും തോന്നുകയില്ല. ഞങ്ങൾ 3 ഫാമിലി ഒരുമിച്ചാണ് ശിക്കാര റൈഡിന് പോയത്. അതുകൊണ്ട് 3 ശിക്കാരയും ഒരേപോലെ തന്നെയാണ് തുഴഞ്ഞു നീങ്ങിയത്. പരസ്പരം പാട്ടുകൾ പാടിയും സംസാരിച്ചും ഒക്കെ നീങ്ങിയത് നല്ല രസമുള്ളൊരു അനുഭവമായിരുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ തുഴച്ചിലുകാരെല്ലാവരും, അവർ വെറും തുഴച്ചിലുകാർ മാത്രമല്ല നല്ലൊരു ഗൈഡ് കൂടിയാണെന്ന് തെളിയിച്ച് ഓരോ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരികയുണ്ടായി. ഈ ദാലിലേക്കുണ്ടാകുന്ന വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചും ആ പൂക്കളെ കുറിച്ചും അതിൻ്റെ ഇലകൾ എങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ചും ഒക്കെ അവർ വിവരിച്ച് തന്നുകൊണ്ടേയിരുന്നു. ഹൗസ് ബോട്ടുകൾ പലതും കേടായിട്ട് കിടക്കുന്നതിനാൽ അതിലെ താമസം അത്ര അനുയോജ്യമല്ല എന്നുള്ളൊരറിവാണ് കിട്ടിയത്. മലനിരകളാൽ ചുറ്റപ്പെട്ട ആ ദാൽ തടാകത്തിലൂടെയുള്ള യാത്ര മനസ്സിലെന്നും സുഖമുള്ള ഒരു ഓർമ്മയായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. തുഴച്ചിൽകാരനിടയ്ക്കിടെ തൻ്റെ ചങ്ങാതികളെ കാണുമ്പോൾ ഓരോന്നൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, കടകളിൽ ഏതെങ്കിലും എന്തെങ്കിലും വാങ്ങേണ്ടതുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെ നല്ല ലൈവായിട്ടുള്ള ഒരു യാത്രയായിരുന്നു നമ്മുടെ ശിക്കാര റൈഡിലുണ്ടായിരുന്നത്. Charchinari, there is no need to shikara if tourist is staying in the garden for hour. കുമരകത്തൊക്കെ പോകുമ്പോൾ ഹൗസ് ബോട്ടിൽ കയറി നമ്മൾ കായലിലൂടെ നീങ്ങുന്ന പോലെയൊന്നും ഇവിടെയില്ല. ഈ ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നതാണ്. ഇതിനുള്ളിൽ നമുക്ക് താമസിക്കാം. പല ഹൗസ് ബോട്ടുകളും അതിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി എന്ന നിലയിൽ ശിക്കാര റൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പല ഹൗസ് ബോട്ടുകളും അറ്റകുറ്റപ്പണികളൊന്നും കൃത്യമായ രീതിയിൽ നടക്കാത്തതിനാൽ അത്ര നല്ല രീതിയിലല്ല ഫങ്ഷൻ ചെയ്യുന്നത് എന്നാണ് കേൾക്കാനായത്. ഒട്ടേറെ സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു ദാൽ ലേക്ക്. കാശ്മീർ കാഴ്ചകളുമായി ഇനിയും കാണാം. നന്ദി, ശുഭദിനം.